നമസ്കാരം. മേപ്പടിയാന് ശേഷം ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് മാളികപ്പുറം. ഒരുപക്ഷെ ഈ ഒരു ചിത്രത്തിൻ്റെ പ്രഖ്യാപനം നടന്നതു മുതൽ ഇതിൻ്റെ പുതുമ കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായി മാറിയ ഒരു സിനിമ കൂടിയായിരുന്നു മാളികപ്പുറം. ശബരിമല പശ്ചാത്തലമാക്കിയുള്ള ഒരു കഥയായതുകൊണ്ട് തന്നെ ശബരിമലയും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളുമാണ് ചിത്രീകരണം നടന്നിട്ടുള്ളത്. വളരെ വേഗം ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമയുടെ പാക്കപ്പ് ഡേ ഇന്നലെ കഴിഞ്ഞ ദിവസമായിരുന്നു. ഈ ദിവസം തത്വമയി ടി വി ഈ ഒരു ലൊക്കേഷനിൽ എത്തിയിരുന്നു. വളരെയധികം പുതുമകൾ അവകാശപ്പെടാനുള്ള ഒരു സിനിമ കൂടിയാണ് ഈ മാളികപ്പുറം. പ്രത്യേകിച്ചും ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ ചിത്രത്തിൽ രണ്ട് ബാലതാരങ്ങളാണ് മറ്റ് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അതുകൂടാതെ സൈജു കുറുപ്പ് ഈ ചിത്രത്തിൽ പ്രധാനമായ ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രശസ്ത സംവിധായകൻ ശശിശങ്കറിൻ്റെ മകനായ വിഷ്ണു ശശിശങ്കറാണ് ഈ ചിത്രം ഒരുക്കുന്നത്. അഭിലാഷ് പിള്ളയാണ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കുന്നത്. അങ്ങനെ വളരെയധികം പുതുമകൾ അവകാശപ്പെടാനുള്ള ചിത്രത്തിൻ്റെ പോസ്റ്റർ കഴിഞ്ഞ ദിവസം ഉണ്ണി മുകുന്ദൻ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തിരുന്നു. വളരെയധികം വളരെ പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റർ വൈറലായി മാറിയിരുന്നു. 5 ഭാഷകളിലാണ് ചിത്രം റിലീസിനായി ഒരുങ്ങുന്നത്. ഇതിൻ്റെ ഷൂട്ടിംഗ് ഇന്നലെയോടുകൂടി പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ളത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാക്കി ഈ മണ്ഡലകാലത്ത് തന്നെ മകരവിളക്കിന് മുന്നേ തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തായാലും ലൊക്കേഷൻ പാക്കപ്പ് ഡേ ആയ ഇന്നലെ ലൊക്കേഷനിൽ എരുമേലിയിലെ ലൊക്കേഷനിലെത്തിയ തത്വമയി ടീം കണ്ട കാഴ്ചകളും വിശേഷങ്ങളുമാണ് പ്രേക്ഷകർക്കായി ഇനി പങ്കുവയ്ക്കുന്നത്. നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. ഞാനിപ്പോൾ മാളികപ്പുറം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. കാണാം, ഒരു നല്ലൊരു സീക്വൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സിനിമയായിരിക്കും, ഒരു കുടുംബ ചിത്രമാണ്. ഈ സിനിമ നിർമ്മിക്കുന്നത് ആൻഡോ ചേട്ടനും ആൻഡോ ജോസഫ് ആൻഡ് വേണു ചേട്ടനും കൂടിയാണ്. സിനിമയുടെ സംവിധായകൻ വിഷ്ണു ശശിശങ്കർ ആണ് പുതിയ സംവിധായകനാണ്. അഭിലാഷ് പിള്ളയാണ് സ്ക്രിപ്റ്റ്. വിഷ്ണു നമ്പൂരി ഇവിടത്തിൻ്റെ ഡി ഒ പി. സൈജു കുറുപ്പ് ചേട്ടനുണ്ട്. പിന്നെ രണ്ട് പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന ദേവനന്ദയും ശ്രീപദ് എന്ന് പറഞ്ഞ രണ്ട് കുട്ടികളാണ് ഈ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യുന്നത്. അതിൽ ഞാനും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും സ്ക്രിപ്റ്റ് മാത്രമല്ല, ഒരു കഥ കേട്ടപ്പോൾ തന്നെ ഇത് ഞാൻ ചെയ്യേണ്ട സിനിമയായിട്ട് എനിക്ക് തോന്നിയിരുന്നു. കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന സിനിമയാണ്. യൂത്തിനും അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സിനിമ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം. വളരെ പെട്ടെന്ന് തന്നെ സിനിമ തിയേറ്ററിൽ എത്തും. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്കിതുവരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ സപ്പോർട്ട് ഈ സിനിമയ്ക്കും നിങ്ങൾ കൊടുക്കണം. ഷഫീഖിൻ്റെ സന്തോഷം എന്നൊരു സിനിമയാണ് അടുത്തത് റിലീസാകാൻ പോകുന്നത്. ഉടൻ തന്നെ ഒരു തെലുങ്ക് സിനിമയായ യശോദ റിലീസാവും. അങ്ങനെ കുറച്ച് സിനിമകൾ റിലീസാകാൻ പോകുന്നുണ്ട്. വരാൻ പോകുന്ന സിനിമകളിലും നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഈ സിനിമ ഷഫീഖും ഇവ എല്ലാ സിനിമകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കണം. എന്തായാലും താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്, കാരണം മാളികപ്പുറത്തിൻ്റെ പാക്കപ്പ് ഡേ ആണ്. ഒപ്പം തന്നെ എന്താ പറയുക, എൻ്റെ ഇതിന് മുന്നേയുള്ള സിനിമകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവാം. അപ്പം എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ ഉപരി മാളികപ്പുറത്തിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. കാരണം ഒരുപാട് വർഷം മനസ്സിൽ ആഗ്രഹിച്ചൊരു സബ്ജക്റ്റാണ് മാളികപ്പുറം. പിന്നെ ഇതൊരു ഫാമിലി സബ്ജക്റ്റിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരു വലിയ സിനിമ, ഒരു വലിയ ക്യാൻവാസിലേക്ക് മാറിയേക്കാണ്. ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്, 5 ഭാഷകളടക്കം റിലീസാവാൻ പോകുന്നൊരു സിനിമയാണ്. ഒപ്പം തന്നെ ശബരിമലയെ ഫുൾ ഫോക്കസ് ചെയ്ത് തന്നിട്ട് ഉള്ളൊരു കഥയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉണ്ണി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഫുൾ ഫ്ലെഡ്ജ് എൻ്റർടൈൻമെൻറ്റ് മൂവിയിൽ അഭിനയിക്കുകയാണ്. അപ്പോൾ അത് എല്ലാം കൊണ്ടും മാളികപ്പുറം ഭയങ്കര സ്പെഷ്യലാണ് ആസ് എ റൈറ്റർ എനിക്ക്. ഇപ്പോൾ ഇന്നിപ്പം ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ മകരവിളക്കിന് മുന്നേ തന്നെ പടം ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് വലിയ സി ജി വർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ആണിപ്പം മുന്നിലുള്ളത്. എന്നാലും ഈ സീസണിന് മുന്നേ തന്നെ ജനങ്ങളിലേക്ക് ഈ സിനിമ ഞങ്ങൾ എത്തിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ സിനിമയുടെ ഒരു വിജയം. അപ്പം മാളികപ്പുറം
നിങ്ങൾ ജനങ്ങളെ ഏറ്റെടുക്കുമെന്നാണ് വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്ലേവേഴ്സും ഉള്ള സിനിമയാണ്. മാസിന് മാസമുണ്ട്, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാം കൊണ്ടും ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് തന്നെ ആയിരിക്കും. അപ്പം എല്ലാവരും തിയേറ്ററിലെത്തി പടം കണ്ട് വിജയിപ്പിക്കണം. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു ശശിശങ്കർ. അപ്പോൾ മാളികപ്പുറം എന്ന സിനിമ സംവിധാനം ചെയ്യുകയാണ്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം. ഇന്ന് പടത്തിൻ്റെ സമാപന ദിനമാണ്, ബാക്കപ്പ് ഡേ എന്ന് പറയും നമ്മൾ. അപ്പോൾ ഒരുപാട് ഇമോഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ തത്വമയി ചാനൽ വന്നതിൽ വളരെ സന്തോഷം. പടം ഉറപ്പായും എല്ലാ കുടുംബ പ്രേക്ഷകർക്കും എല്ലാ തര പ്രേക്ഷകർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ ചിത്രമാണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പുണ്ട്. സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരുൺ ആനയടത്ത്. ചിലപ്പോൾ ആ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, മാമനും മോളും, അതിലെ മാമനാണ്. ഇതിപ്പോൾ എൻ്റെ മാളികപ്പുറം, ഇത് എൻ്റെ ആദ്യത്തെ സിനിമാ സംരംഭമാണ്. അതിലേക്ക് നമ്മുടെ ഇതിൻ്റെ റൈറ്റർ കൂടിയായ അഭിലാഷ് പിള്ള, അദ്ദേഹമാണ് ഇതിലേക്ക് എനിക്ക് ഇത്രയും നല്ലൊരു അവസരം. ഇതിൽ ചെറിയ നല്ലൊരു വേഷവും അതിനോടൊപ്പം തന്നെ ഡാൻസിന് പ്രാതിനിധ്യം ഉള്ള ഒരു നല്ലൊരു സോങ് ഉണ്ട്, അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടാവണം. കഴിഞ്ഞ വർഷം ജനുവരി 14 മകരവിളക്കിനാണ് ഉണ്ണി മുകുന്ദൻ്റെ മേപ്പടിയാൻ പ്രദർശനത്തിനെത്തിയത്. വളരെയധികം സ്വീകാരത നേടിയ ഒരു ചിത്രം തന്നെയായിരുന്നു മേപ്പടിയാൻ. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു മണ്ഡലകാലത്ത് മാളികപ്പുറം എന്നുള്ള ഒരു ടൈറ്റിൽ, പ്രത്യേകിച്ചും ഇതിൻ്റെ പോസ്റ്ററൊക്കെ വളരെ ഉദ്വേഗം ജനിപ്പിക്കുന്ന രീതിയിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തെ വളരെയധികം ആവേശത്തോടെ ഉറ്റുനോക്കുകയാണ് ഉണ്ണി മുകുന്ദൻ്റെ ആരാധകരും മറ്റ് സിനിമാ പ്രേക്ഷകരും. സിനിമാ ലോകം ഒന്നടങ്കം ഈ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് വേണം നമ്മൾക്ക് കരുതാൻ. എന്തായാലും വളരെ വേഗം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാക്കി ഈ മണ്ഡലകാലത്ത് തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.